കാനഡയിലെ ഒരു വ്യക്തിയുടെ സാലറി നിർണ്ണയിക്കുന്നതിന് പല പല ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കവർ ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ 2022 ഏറ്റവും ഹൈ പെയ്ഡ് ആയിട്ടുള്ള ജോലികൾ ഏതൊക്കെയാണെന്ന് ഇന്ന് ഞങ്ങൾ പറയുന്നതാണ്. അതുപോലെ തന്നെ ഓരോ പ്രൊവിൻസിലും പുതിയതായിട്ടുള്ള ഇപ്പോഴത്തെ അവർ ഗവൺമെന്റ് കൊടുക്കുന്ന പേയ്മെന്റ് എത്രയാണ്, അതായത് മിനിമം വേജസ് എത്രയാണെന്നുള്ളത്. ഓരോ പ്രൊവിൻസിലും പല പല സാലറീസ് അല്ലെങ്കിൽ പല പല അവർലി വേജ് ആണ്. പിന്നെ ഒപ്പം വേറൊരാളുടെ സഹായമില്ലാതെ നമ്മൾക്ക് ഏത് ജോലി മേഖലയിലാണെങ്കിലും ഏത് പൊസിഷനിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിലും നമ്മൾക്ക് എത്ര സാലറി ഇവിടെ വന്നാൽ കിട്ടും, കാനഡയിൽ നിങ്ങൾക്ക് എത്ര സാലറി കിട്ടും എന്ന് നിങ്ങൾക്ക് തന്നെ എവിടെ പോയി എങ്ങനെ നോക്കണം എന്നുള്ളതും കൂടെ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ തുടങ്ങാം. വെൽക്കം ടു അവർ ചാനൽ കാനഡ മലയാളിട. കാര്യഗൗരവങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. 120,000 കനേഡിയൻ ഡോളേഴ്സ് ആണ് ഒരു കൊല്ലം ഒരു ആവറേജ് എംപ്ലോയി സാലറി എടുത്ത് നോക്കുകയാണെങ്കിൽ. ഇതിൽ പലർക്കും കിട്ടുന്ന സാലറി വേറെ വേറെ ആയിരിക്കും, അതിനെന്തൊക്കെ ഫാക്ടേഴ്സ് ആണെന്നുള്ളത് വേറെ പറയാം. ലോവസ്റ്റ് ആവറേജ് 30,200 കനേഡിയൻ ഡോളേഴ്സും ഹയസ്റ്റ് ആവറേജ് 534,000 അടുത്തുള്ള എമൗണ്ടുമാണ്. 20% ആളുകൾക്കും 64,200 ഡോളറിന് താഴെയാണ് ലഭിക്കുന്നത് ഒരു കൊല്ലം. ഒരു കൊല്ലം. അതുപോലെ തന്നെ 50% ആൾക്കാർക്ക് ഏകദേശം 112,000 കാഡിന് താഴെയാണ് ഒരു കൊല്ലം ലഭിക്കുന്നത്. പിന്നെ 75% ആളുകൾക്ക് 3,04,000 കാഡാണ് ഒരു വർഷം ലഭിക്കുന്നത്. അതുപോലെ 100% ആളുകൾക്കും 534,000 താഴെയാണ് ശമ്പളം ലഭിക്കുന്നത്. ഇതൊന്നും നമ്മൾ പറയുന്ന ഡേറ്റാസ് അല്ല, ഇതൊക്കെ HR റിക്രൂട്ട്മെന്റ് സോഫ്റ്റ്വെയർസും HR റിക്രൂട്ട്മെന്റ് സ്റ്റൈൽസും അനുസരിച്ചിട്ട് സാലറി explorer.com എന്ന് പറയുന്ന വെബ്സൈറ്റ് 2022 ജനറേറ്റ് ചെയ്ത റിപ്പോർട്ട് അനുസരിച്ചിട്ടുള്ള ഡേറ്റയാണ് ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇനി ഒരാളുടെ സാലറി ഡിറ്റർമിൻ ചെയ്യുന്ന പല പല ഫാക്ടേഴ്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരേ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന രണ്ട് പേർക്ക് രണ്ട് സാലറി എന്നുള്ളതിന്റെ ഉത്തരമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ഏത് ഫീൽഡിലേക്ക് കടക്കുമ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇത്ര സാലറി കിട്ടുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യമായിട്ട് നിങ്ങളുടെ ജോലി ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് അത് വലിയൊരു ഘടകമാണ്. എത്ര വർഷം, അതായത് 2-5 വർഷത്തിന് ഒരു ഇതാണ്. അതുപോലെ തന്നെ 5-10 വർഷം വരെയുള്ള ഒരു എക്സ്പീരിയൻസിന് ഒരു കാറ്റഗറി ഉണ്ട്. അങ്ങനെ ഓരോ കാറ്റഗറി അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ ഒരു ഘടകം വരുന്നത്. രണ്ടാമത്തെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ, അത് വലിയൊരു മാറ്റർ ആണ്. പി എച്ച് ഡി എടുക്കുന്ന ഒരാൾക്കും ഒരു ഡിഗ്രി ഉള്ള ആൾക്കും രണ്ട് ക്രൈറ്റീരിയ ആയിട്ടാണ് വരുന്നത്. അതായത് അവർക്ക് കിട്ടുന്ന ആ ഒരു ബാൻഡ്വിഡ്ത്ത് സാലറി ഉണ്ടല്ലോ, ആ ഒരു ബാൻഡ് വ്യത്യാസം ഉണ്ടാവും. ഒപ്പം ഇവിടെ ആ ജോലിക്ക് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആ പൊസിഷന് ആവശ്യമായ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് കാനഡയിൽ വളരെ വാല്യൂബിൾ ആണ്. ഇപ്പം ഞാൻ IT സെക്ടറാണ്, അപ്പം എനിക്ക് ഞാൻ പ്രൊജക്ട് മാനേജ്മെന്റ് അങ്ങനത്തെ മാനേജറിയൽ റോൾ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ശരത്ത് ഇവിടെ കാനഡയിലേക്ക് വരുന്നതിന് മുമ്പ് എന്നെ കൊണ്ട് ശരത്ത് ബ്രെയിൻ വാഷ് ചെയ്ത് എന്നെ കൊണ്ട് പ്രൊജക്ട് മാനേജ്മെന്റ് സർട്ടിഫിക്കേഷൻ എടുപ്പിച്ചു. PMP എന്ന് പറയാം, അത് ഗ്ലോബൽ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആണ്. എന്റെ ജോലി മേഖലകളിൽ ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തപ്പോൾ PMP സർട്ടിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് പല ജോബ് ഡിസ്ക്രിപ്ഷന്റെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ് ആയിരുന്നു എന്റെ സെക്ടറിൽ. മാൻഡേറ്ററി അല്ല എന്ന് ഏതെങ്കിലും കമ്പനി പറഞ്ഞാൽ തന്നെയും സാലറിയുടെ ഒരു സംസാരങ്ങളൊക്കെ വന്നപ്പോഴത്തേനും PMP ഉള്ളത് കൊണ്ട് എന്നുള്ളത് വെച്ചിട്ട് എനിക്ക് നെഗോഷിയേറ്റ് ചെയ്യാനും സാലറി അവർ പറഞ്ഞതിൽ നിന്ന് കൂട്ടിക്കിട്ടാനും ആയിട്ടുള്ള ഒരു ഒരു സ്കോപ്പ് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി അതിനുണ്ടായിരുന്നു. സോ നമ്മൾ ഏതാണോ നമ്മളുടെ എഡ്യൂക്കേഷൻ ലെവൽ അതിന് ഒരു ഒരു വാല്യൂ ഉണ്ട്. ഒപ്പം ഏത് എഡ്യൂക്കേഷൻ ആണ് നമ്മൾ പഠിച്ചതെങ്കിലും ആ ജോലിക്ക് ആ പൊസിഷന് ആവശ്യമുള്ള ഒരു കനേഡിയൻ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ കാനഡയിൽ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള PMP പോലെയുള്ള ഒരു ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിലും അതിനും നമ്മളുടെ സാലറി നിർണ്ണയിക്കാനായിട്ടുള്ള ഒരു വലിയ പങ്ക് ഉണ്ട്. അടുത്ത രണ്ട് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോബിന്റെ സെക്ടറും നമ്മുടെ ജോബിന്റെ ലൊക്കേഷനുമാണ്. ജോബ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കാനഡയിലെ ഏത് പ്രോവിൻസിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, ആ പ്രോവിൻസിൽ എവിടെയാണ് എന്നുള്ളത് ലൊക്കേഷൻ. പിന്നെ റിമോട്ടാണ്. ഇപ്പം കോവിഡിനൊക്കെ ശേഷം ഒരുപാട് സെക്ടേഴ്സ് എസ്പെഷ്യലി IT സെക്ടറൊക്കെ റിമോട്ട് ഓപ്പർച്യൂണിറ്റീസിലേക്ക് കടന്നുപോയി. അപ്പൊ ഒരുമാതിരിപ്പെട്ട എല്ലാ കമ്പനീസിനും ഏത് സെക്ടറായാലും മനസ്സിലായി തുടങ്ങി റിമോട്ട് ആണെങ്കിലും ഓരോ കാര്യങ്ങൾ നടക്കും എന്നുള്ളത്. സോ ജോബ് ലൊക്കേഷന് ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മളുടെ സാലറിയില്. പിന്നെ ശരത്ത് പറഞ്ഞാൽ ജോബ് സെക്ടേഴ്സ് ഏതൊക്കെ ജോലി മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുക എന്നുള്ളത് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. പിന്നെയുള്ള ഒരു ലാസ്റ്റ് ഒരു മൈന്യൂട്ട് ഫാക്ടർ എന്ന് പറയുന്നത് ജെൻഡർ, ആണാണോ പെണ്ണാണോ എനിത്തിങ് ഇൻ ബിറ്റ്വീൻ. ഇവിടുത്തെ സംസ്കാരത്തിലുള്ള പല കമ്പനീസും ദേ സ്റ്റാൻഡ് ഫോർ ഇൻക്ലൂഷൻ, അതായത് ഏത് ജെൻഡർ ആയാലും ഏത് റേസ് ആയാലും ഏത് കളേഴ്സ് ഓഫ് സ്കിൻ ആണെങ്കിലും ദേ വോണ്ട് എവറിബഡി ടു ബി ഈക്വലി ട്രീറ്റഡ്. അത് പണ്ടത്തെക്കാട്ടിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഫുൾ ഡേറ്റയും റിപ്പോർട്ട്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാട്ടിലും 5% കുറവാണ് ജനറലി കിട്ടുന്ന ഒരു ആവറേജ് സാലറി. വരും വർഷങ്ങളിൽ അതിന് മാറ്റം വന്നേക്കാം, യുനോ വെയർ മെൻ ആൻഡ് വിമൻ ആർ ഈക്വലി പെയ്ഡ്. പക്ഷേ കറന്റ്ലി പണ്ടത്തെക്കാട്ടിലും ബെറ്റർ ആണെങ്കിലും ഇപ്പോഴും ഒരു ചെറിയൊരു ഗ്യാപ്പ് നമ്മൾക്ക് കാണാൻ പറ്റുന്നതാണ്.
ഒരു സാലറിക്ക് പുറമെ ഒരു അപ്രൈസൽ സിസ്റ്റം ഉണ്ട്. പല കമ്പനീസും ഒരു ബോണസ് എന്ന് പറഞ്ഞ ഒരു ക്വാർട്ടർലി ബോണസ് അല്ലെങ്കിൽ പെർഫോമൻസ് അനുസരിച്ചിട്ടുള്ള ബോണസ് നമുക്ക് കിട്ടാവുന്നതാണ്. പിന്നെ ചില കമ്പനീസിൽ ബോണസും ഒപ്പം തന്നെ ഒരു ആനുവൽ അപ്രൈസൽ ഉണ്ട്. അപ്രൈസൽ എന്ന് പറഞ്ഞാല് കഴിഞ്ഞ കൊല്ലത്തെ ഒരു പെർഫോമൻസ് അനുസരിച്ചിട്ട് നിങ്ങളുടെ സാലറി ഇനി തൊട്ട് അടുത്ത കൊല്ലം തൊട്ട് ഇച്ചിരി ഇച്ചിരി സെന്റ് കൂടുന്നു, ഇച്ചിരി ഡോളേഴ്സ് കൂടുന്നു. സോ നമ്മൾ കയറിയ ഒരു സാലറിയിലല്ല നമ്മൾ എല്ലാ കൊല്ലവും കണ്ടിന്യൂ ചെയ്യുന്നത്. സോ ഒബിയസ്ലി ആർ സാലറി ഇൻക്രീസസ് വിത്ത് ദി എക്സ്പീരിയൻസ്, വിത്ത് ദി നമ്പർ ഓഫ് വിത്ത് ആർ പെർഫോമൻസ്, സോ ഓൺ ആൻഡ് സോ ഫോർത്ത്. അപ്പം ചില കമ്പനീസിൽ ഒരു പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റം ഇല്ല. അപ്പം നമ്മൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടുമ്പോൾ തന്നെയാണ് നമുക്കൊരു സാലറി ഇൻക്രീസ് കിട്ടുക. ചില കമ്പനീസിൽ ഒരു ആനുവൽ പെർഫോമൻസ് സിസ്റ്റം ഉണ്ട്, അതായത് 12 മാസം കൂടുമ്പോൾ നമ്മുടെ സാലറി റിവൈസ്ഡ് ആവും. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് 2022 ഏറ്റവും ഹൈ പേഡ് ആയിട്ടുള്ള ജോലികൾ. ഇത് ഗ്ലോബൽ എംപ്ലോയ്മെന്റ് ഏജൻസി ആയ റാൻസ്റ്റാർഡ് ക്രിയേറ്റ് ചെയ്ത 2022 ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരമുള്ള ഡേറ്റ ആണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, ജോബ് സെക്ടർ, എഡ്യൂക്കേഷൻ, ഇതൊക്കെ ഈ പറഞ്ഞ ഇതില് വളരെ ഒരു ഇമ്പോർട്ടന്റ് റോള് ചെയ്യുന്നുണ്ട്. അനുസരിച്ചിട്ട് നമുക്ക് സാലറി മിനിമം ഒരു മണിക്കൂറിന് എത്ര നമുക്ക് കിട്ടണം എന്നുള്ളത് പ്രോവിൻസ് അനുസരിച്ചിട്ട് മാറും. അപ്പം ഓരോ പ്രോവിൻസിനും ഒരു റൂൾ ഉണ്ട്, ഇത്ര മിനിമം വേജ് ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കണം എന്നുള്ളത്. 2022 ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രോവിൻസിലും മിനിമം വേജ് കൂട്ടിയിട്ടുണ്ട്. ഇൻഫ്ലേഷൻ റേറ്റ് ആസ്പദമാക്കിയിട്ടാണ് അവിടെ ഓരോ പ്രോവിൻസിലും കൊടുക്കുന്ന പേയ്മെന്റ്. 2022 ന്യൂനോവേറ്റിലാണ് അവർ ഏറ്റവും ഹൈ ആയിട്ട് കാനഡയിൽ കൊടുക്കുന്നത്. ഏകദേശം $16 അവർ മണിക്കൂറിന് കൊടുക്കുന്നുണ്ട്. ഏറ്റവും കുറച്ച് കൊടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്കച്ചവൻ ആണ്. അവിടെ$11.81 ആണ് അവർ ഒരു മണിക്കൂറിന് കൊടുക്കുന്നത്. കാനഡയിലേക്ക് ഏത് പ്രോവിൻസ് മൈഗ്രേറ്റ് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ പ്രൊഫൈൽ അനുസരിച്ച്, നമ്മുടെ ജോബ് പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് ഓരോ സ്ഥലത്തും എത്ര സാലറി വരെ നമുക്ക് ലഭിക്കാം എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു തരാം. അതിൽ ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട് നമുക്ക് ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ. പക്ഷെ ഞങ്ങൾക്ക് കുറച്ചെങ്കിലും റിലയബിൾ ആണ് എന്ന് തോന്നിയത് അല്ലെങ്കിൽ കുറച്ചെങ്കിലും അക്യുറേറ്റ് ആണെന്ന് തോന്നിയത്, ഒന്ന് ഗവൺമെന്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ജോബ് ബാങ്ക് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ജോബ് ബാങ്കിൽ കയറി ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്ന ടാബിൽ കയറി വേജസ് എന്ന് പറയുന്ന ഓപ്ഷൻ നിൽക്കുക. നമ്മളുടെ ജോബ് പൊസിഷൻ ഏതാണോ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ അതിൽ ഫ്രഷ്ലി പഠിച്ചിറങ്ങിയ ഒരു ഗ്രാജുവേറ്റിന് കിട്ടിയേക്കാവുന്ന ഒരു ആവറേജ് മണിക്കൂറിനുള്ള സാലറിയും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടിയേക്കാവുന്ന ഒരു സാലറിയും പ്രോവിൻസ് ബൈ പ്രോവിൻസ്, പ്രോവിൻസിലെ മെയിൻ സിറ്റീസ് അനുസരിച്ചിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് എ വെരി ഗുഡ് റിസോഴ്സ്. നിങ്ങൾക്ക് വേറൊരു റെഫറൻസ് കൂടി എടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കാനഡയുടെ ഏറ്റവും യൂസ്ഡ് ആയിട്ടുള്ള ജോബ് പോർട്ടലായ indeed.ca കയറി സാലറി ഗൈഡ് എന്ന് പറയുന്ന ടാബ് നിൽക്കുക. ജോബ് ടൈറ്റിലും ലൊക്കേഷനും അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾക്ക് അവിടെയും ഒരു ഇൻപുട്ട് കിട്ടും. ഇപ്പൊ നമ്മൾക്ക് നമ്മളുടെ ജോബ് സെക്ടർ ഏതായാലും നമ്മളുടെ വിദ്യാഭ്യാസ ബാക്ക്ഗ്രൗണ്ടുകൾ എന്തായാലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ട് നിങ്ങളുടെ പൊട്ടൻഷ്യൽ സാലറി ഇൻ കാനഡ കണ്ടുപിടിക്കാൻ ഉള്ള റിസോഴ്സസ് ഇതാ നമ്മളുടെ വിരൽത്തുമ്പിലുണ്ട്. ലിങ്കുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മേക്ക് യൂസ് ഓഫ് ഇറ്റ്. കാനഡയിലേക്ക് നമ്മൾ വരുമ്പം ഇനീഷ്യലി ഒന്ന് രണ്ട് മാസം നമുക്കൊന്ന് പച്ചപിടിക്കാൻ കുറച്ചൊരു സ്ട്രഗിൾ ഉണ്ടാവും. ഞങ്ങളുടെ സ്ട്രഗിൾസും ഞങ്ങളുടെ ഇനീഷ്യൽ കൊല്ലങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു, അതും കൂടെ നിങ്ങൾ കണ്ടേക്ക്. സോ ദാറ്റ് യു ആർ മെന്റലി പ്രിപ്പയർഡ്. നമ്മുടെ ഒരു ഫ്രണ്ടിന് ഇവിടെ വന്ന് ആദ്യത്തെ മാസം 2 ആഴ്ചയുടെ ഉള്ളിൽ മാസം $10,000 ശമ്പളം കിട്ടുന്ന ജോലിയിലേക്ക് കയറിയിട്ടുണ്ട്. ഒരു എഞ്ചിനീയറിംഗ് സെക്ടറാണ്. എന്നാൽ ഇവിടെ 1, 2, 3 കൊല്ലം പഠിച്ചിട്ടും മിനിമം വേജിൽ വർക്ക് ചെയ്യേണ്ടി വരുന്ന ആളുകളെയും നമ്മൾക്കറിയാം. സോ കേസ് ടു കേസ് നമുക്ക് എത്ര ശമ്പളം കിട്ടും എന്നുള്ളത് വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മളുടെ സ്കില്ലിനും നമ്മളുടെ ആറ്റിറ്റ്യൂഡിനും നമ്മളുടെ ദ വേ വി ഹാൻഡിൽ സിറ്റുവേഷൻസിനുമാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കമ്പനീസ് ജനറലി. ഇതൊക്കെയാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനിയും ധാരാളം വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും 1000 നന്ദി. അപ്പോൾ ബൈ ഫ്രം കാനഡ മലയാളിതാ.